ഹലോ വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ റിലീസായ ഒരു ആന്തോളജി ഡ്രാമ ഫിലിമാണ് നോക്കുന്നത് ആന്തോളജി ഫിലിം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണം എന്ന് വെച്ചാൽ ദുൽഖർ സൽമാൻ്റെ സോളോ മൂവി അതായത് ഒരേ സ്റ്റോറിയെ ഫോക്കസ് ചെയ്ത് നാല് സ്റ്റോറി അതായത് നാല് ഡയറക്ടർമാർ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നതാണ് ആന്തോളജി ഫിലിം അതുപോലൊരു ബോളിവുഡ് സിനിമയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിനിമയുടെ പേരാണ് ലവ് സ്റ്റോറി അതായത് കാമക്കഥകൾ നിങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയി കണ്ടു നോക്ക് കണ്ടവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്ക് തെറ്റൊന്നുമില്ല ഞാനിപ്പോൾ ചാനൽ റീസെന്റ് ആയിട്ടാണ് തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ സിനിമയെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മളും ഈ സ്റ്റോറി നാല് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടാവും ഡിസ്ക്രിപ്ഷനിലായിട്ട് ആ വീഡിയോസിന്റെ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഒരു ഫസ്റ്റ് ഇയർ കോളേജ് പോയി അവൻ അവന്റെ ടീച്ചറിന്റെ കൂടെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോകും ആ ടീച്ചറിനാണെങ്കിൽ ഓൾറെഡി ഒരു കല്യാണം കഴിഞ്ഞാണ് ആ ഫസ്റ്റ് ഇയർ ബോയ്ക്കാണെങ്കിൽ അവന്റെ ക്ലാസ്സിൽ തന്നെ ഒരു പെണ്ണുമായിട്ട് ലവ് ആണ് ഇപ്പോൾ അവൻ ആ ടീച്ചറിനടുത്തുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് കാരണം കൊണ്ട് അവൻ വരുന്ന പ്രശ്നങ്ങൾ പറയുന്ന കഥയാണ് ലെഫ് സ്റ്റോറി പാർട്ട് വൺ ആൻഡ് വെൽക്കം ടു ഫ്യൂറി ഫ്രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോളൂ ബെൽ ആക്കൻ മറക്കാതെ എനബിൾ ചെയ്തു വെച്ചോളൂ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ ഇപ്പോൾ നമുക്ക് കഥക്കുള്ളിലോട്ട് പോവാം സ്റ്റോറി വൺ അനുരാഗ കഷാബ് സിനിമയുടെ തുടക്കത്തിൽ എന്റെ രണ്ട് കപ്പിൾസിങ്ങിനെ കാറിൽ ഡേറ്റിങ്ങിന് പോകുന്നത് കാണിക്കും ഇവരാണ് ആ കോളേജ് സ്റ്റുഡൻറ്റും ആ ടീച്ചറും കട്ട് ചെയ്ത അടുത്ത സിനിമ നമ്മുടെ കോളേജ് പോയി തേജസ് അവൻ അവന്റെ ടീച്ചർ കാലന്തിമാമിനെയും കൂട്ടിയിട്ട് അവൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകും ഇപ്പൊ ആ ടീച്ചർ ചോദിക്കും ഈ വീട്ടിലാരും ഇല്ലെന്ന് അപ്പോൾ അവൻ പറയും ഈ വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ അവർക്കാണെങ്കിൽ ചെവിയൊന്നും എന്ന് പറയും ഇപ്പൊ രണ്ടുപേരും വീട്ടിനുള്ളിൽ പോയി ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് അപ്പ അവന്റെ വീട്ടിലുള്ള ബുക്ക്സ് ഒക്കെ നോക്കിയിട്ട് നീ ചേതൻ ഭഗത് ഫാനാണോ എന്ന് ചോദിച്ചിട്ട് നീ സ്മാർട്ട് ആടാ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ഇരുന്ന ഡാൻസ് കളിച്ചിട്ട് അവൻ അങ്ങനെ ബെഡിൽ തള്ളിയിടും ഇപ്പോൾ ടീച്ചർ ചോദിക്കും നീ ഫസ്റ്റ് ടൈമാണോ എന്ന് അപ്പോൾ അവനൊരു കള്ള ചിരിച്ചിരിക്കും ശരി ഓക്കെ ഞാൻ നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യും അങ്ങനെ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്യും അങ്ങനെ രാവിലെ എണീറ്റ് ടീച്ചറെ ചോദിക്കും ഇന്നലെ നടന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവനും അതേ എന്ന് പറയും അത് നാച്ചുറൽ ആയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇപ്പോൾ ഇപ്പോഴെന്തിനാണ് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ടീച്ചർ പറയും ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നത് നിർത്താമല്ലേ എന്ന് എന്നിട്ട് ടീച്ചർ ചോദിക്കും നിനക്ക് എന്റെ വലിയ ലവ് ഒന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒരു ഫണ് ആയിട്ട് എടുത്താൽ മതി എന്ന് പറയും അവനും ശരി ഓക്കെ എന്ന് പറയും ഇപ്പൊ അവിടെയുള്ള കണ്ണാടി നോക്കി സംസാരിക്കും ഇവൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ സ്ക്രീനിൽ നോക്കി നമ്മളോടാണ് സംസാരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള പയ്യന്മാർക്ക് ഫിസിക്കൽ ിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയില്ല ലവും സെക്സും വെവ്വേറെ അറിയാത്ത അനാവശ്യമായിട്ട് ഇമോഷനാവും എന്തുകൊണ്ടാണ് യുവമാർക്ക് ഇതൊന്നും മനസ്സിലാകാത്തത് എന്ന് എനിക്കറിയില്ല എന്ന് പറയും കട്ട് ചെയ്ത അടുത്ത സീനിൽ കാലന്തി മാം കോളേജിൽ ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനാണെങ്കിൽ ആ മാമിനെ നോക്കി ഇനിയെ ചിരിക്കുക അപ്പോൾ മാം ചോദിക്കും എന്തിനാണ് നീ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് നമുക്കുള്ളിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞതും അടുത്ത സീനിൽ ആ മാം സ്ക്രീനിൽ നോക്കി നമ്മളോട് സംസാരിക്കുന്നു എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പന്ത്രണ്ട് വയസ്സ് ഡിഫ്രൻ ഉണ്ട് അവനാണ് എൻ്റെ ഫസ്റ്റ് ബോയ് ഫ്രണ്ട് അവന് മുൻപ് ഞാൻ ആരുടെ കൂടെയും ഡേറ്റിംഗ് ചെയ്തിട്ടില്ല എന്നാൽ അവനാണെങ്കിൽ ഒത്തിരി ഗേൾസ് ആയിട്ട് ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ കേൾക്കുന്ന പോലെ ഉണ്ടാവും നല്ല ത്രില്ലിംഗ് ആയിട്ടുണ്ടാവും എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു നീ എല്ലാം എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ആ ലൈഫ് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുന്നത് അടുത്ത സീനിൽ ഇവിടെ ക്ലാസ് കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള ലെക്ചർ വന്ന് പറയും നിങ്ങൾ ഈ ന്യൂസ് കേട്ടോ അമേരിക്കയിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റിനൂടെ സെക്സ് വച്ചത് കാരനെ കൊണ്ട് ജയിലിൽ പോയി എന്ന് ഇപ്പൊ ഈ ന്യൂസ് കാലാന്റി മാൻ കേട്ടതും പേടിച്ചിട്ട് നേരെ ആ കോളേജ് പോയി തേജസിൻ്റെ അടുത്ത് പോയിട്ട് നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാം അവന് എനിക്ക് പതിനെട്ടായി എന്ന് പറയും ഇപ്പൊ മാം ചോദിക്കും അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഏജ് കൂട്ടിയിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ശരി ഓക്കെ നമുക്ക് രണ്ടുപേർക്കും നടന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൺസെൻഷൻ ആയിട്ടല്ല നടന്ന ഞാൻ നിന്നെ ഫോഴ്സ് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പ അവൻ പറയും തുടങ്ങിയത് നിങ്ങളിലേക്ക് അപ്പോൾ നിനക്ക് വേണ്ടാന്ന് തോന്നിയോ ഇല്ലാലോ രണ്ടുപേരും ചേർന്നല്ല എൻജോയ് ചെയ്ത് ശരി ഓക്കെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറയുന്ന പോലെ നീ പറയാ പറയും കാലന്തി മാം ഞാൻ തേജസ് ആണ് നമുക്ക് രണ്ടുപേർക്കും നടന്നത് കൺസെഷൻ ആയിട്ടാണ് ആദ്യം അവൻ ഇതുപോലൊന്നും പറയാൻ കിട്ടില്ല പിന്നെ ഒരു വഴിയായിട്ട് പറയും അവളോ അത് റെക്കോർഡ് ചെയ്തിട്ട് അവിടുന്ന് പോകും അടുത്ത ഒരു പെണ്ണ് സ്റ്റേജിൽ നിന്ന് പെൺകുട്ടികൾ വീട്ടിൽ വൈകി പോകുന്നതിനെ കുറിച്ച് അമ്മമാരെ ചീത്ത പറയുന്നതിനെ കുറിച്ച് സംസാരിച്ച് ജോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു കട്ടിച്ചത് അടുത്ത സീനിൽ കാലന്തി മാം തേജസിന്റെ വീട്ടിൽ പോയിട്ട് സോറി എന്ന് പറയും ഞാൻ ഞാനന്ന് നിന്നെ ഫോണിൽ റെക്കോർഡൊക്കെ ചെയ്തിട്ട് നിന്നെ അനാവശ്യമായിട്ട് പേടിപ്പെടുത്തില്ല അതിനാണ് സോറി എന്നൊക്കെ പറയും നമ്മളിപ്പോൾ ആണ് ബട്ട് ഫ്രണ്ട്ഷിപ്പിൽ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല അതായത് എനിക്കിപ്പോ ബോയ് ഫ്രണ്ട് നീരൻ സാറാണ് അദ്ദേഹം നല്ല സാറാണ് ബ്രില്യൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കണ്ണിൽ എന്നെ വീടായിട്ട് കാണുന്നില്ല നിന്റെ നടാശയെ പോലെ തന്നെ അപ്പാ അവൻ പറയും എൻ്റെ നടാശയെന്ന് ചോദിക്കുമ്പോൾ ആ മാം പറയും എനിക്കെല്ലാം അറിയാമെന്ന് അടുത്ത സീനിൽ ഈ മാം സ്ക്രീനിൽ നോക്കി നമ്മളോട് സംസാരിക്കുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചോ കൂടി തന്നെ ഞാൻ തേജസിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചോ അതിൽ എന്താണ് തെറ്റുള്ളത് എന്നതുപോലെയൊക്കെ സംസാരിച്ചിട്ട് തേജസിനെ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിൽ വരാൻ പറയും അവനും വീട്ടിൽ വന്നിട്ട് എന്താണ് ചോദിക്കുമ്പോൾ ഫോണിൽ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ മാം പറയും ഹോ അതോ അത് കഴിഞ്ഞു നീരജ് സാറിനോട് വർക്ക്ഔട്ടായില്ല അപ്പ അവൻ എന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ സ്മാർട്ടാണ് അവൻ എല്ലാം അറിയുമെന്ന് ഞാനും വിചാരിച്ചു ബട്ട് അവന് കെമിസ്ട്രി അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കോളേജ് പോയി തേജസ്സിന് ഒരു കോൾ വരിക അത് അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇല്ലാതെ വേണ്ടത് റോങ് നമ്പർ ആണെന്ന് പറയുമ്പോൾ അത് ആരാഷ്ട്രി െന്ന് ചോദിക്കുമ്പോൾ ശരി ഓക്കെ നടാശയുടെ സെക്സ് കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാണ് നിങ്ങൾ അറിയുന്നത് എന്ന് ചോദിക്കും ഇപ്പൊ അവൾ പറയും ഞാൻ നിന്നോട് എല്ലാം വന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങളെല്ലാം വന്ന് എന്നോട് എല്ലാം പറയുന്നത് എന്നെന്താണ് കുപ്പയാണെന്ന് വിചാരിച്ചോ എന്നൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നീരൻ സാർക്ക് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ കൂടെ ട്രൈ ചെയ്യാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ടീച്ചർ അവനെ ദേഷ്യത്തിൽ നോക്കും കട്ട് ചെയ്ത അടുത്ത ദിവസം തേജസ് നടാശയും ക്ലാസിലിരുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കേരളീ മാം അതുകൊണ്ട് നടാശയുടെ ഫോൺ വാങ്ങിയിട്ട് പാസ്വേഡ് പറ എന്ന് പറയുമ്പോൾ എനിക്കത് മറന്നുപോയി എന്ന് പറയുമ്പോൾ ശരി ഓക്കെ ഓഫീസിൽ വന്ന് ഫോൺ വാങ്ങിച്ചു ഇപ്പോ ക്ലാസ് വിട്ട് വെളിയിൽ പോയെന്ന് പറഞ്ഞാൽ ടാശയെ ക്ലാസ്സിൽ നിന്ന് വിളിയിലാക്കും പിന്നെ ഒരു മ്യൂസിക്കോട് കൂടി നമ്മുടെ കാലന്തി മാം തേജസിന്റെയും നടാശയും ഫോളോ ചെയ്യും ഇവരെ രണ്ടുപേരും ഒരു കോഫി കഫയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലന്തി മാം വരും എന്നിട്ട് നടാശയോട് ചോദിക്കും ക്ലാസ്സിൽ നീ രാഹുലിന്റെ ഇരിക്കുന്നത് കാൻഡിൽ ആകാശിന്റെ കൂടെ ഇപ്പോ ഇവിടെ തേജസിന്റെ കൂടെ പാരന്റ്സ് ദുബായിലല്ലേ അല്ലേ ചിലവിന് പൈസ അയച്ചിടുമല്ലോ ഫ്ളാറ്റിൽ വേറെ ഒറ്റയ്ക്കാണല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കിട്ട് മാം അവിടെ നിന്ന് ഞാൻ നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോകും ഇപ്പൊ ഇതെല്ലാം കേട്ട് പാവ നട കറഞ്ഞോണ്ടിരിക്കുമ്പോൾ മാം അവിടെ നിന്ന് പോയത് മാമിന്റെ പിന്നാലെ തന്നെ അവനും പോയിട്ട് എന്തിനാണ് മാം ഇതുപോലെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു അവരെ താടിയിൽ തൊടും അടുത്ത സീനിൽ നമ്മുടെ കാലന്തി മാം ഹസ്ബൻഡിനെ കോൾ ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീൻ അടുത്ത സീനിൽ സ്ക്രീനിൽ നോക്കി നമ്മളോട് സംസാരിക്കുന്നു ഇവിടെ ആരും തന്നെ ഓണസ്റ്റഡ് ആയിട്ടില്ല അച്ഛനും അമ്മയും പോലും ഒരാൾക്ക് ഒരാൾസ്റ്റഡ് ആയിട്ടില്ല ഈ ലോകത്തിൽ തന്നെ ഒരാൾക്ക് വേറെ ഓണസ്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന സംസാരിച്ചിട്ട് തേജസ് നടാശിയും ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് കാലന്തി മാം കോൾ ചെയ്യും ആദ്യമൊന്നും കോൾ അറ്റൻഡ് ചെയ്യില്ല പിന്നെ അറ്റൻഡ് ചെയ്യും എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ചോദിക്കും അപ്പൊ അവൻ പറയും ശരി നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു കോൾ കട്ടി അടുത്ത സീനിൽ പിന്നെ ാലി മാം സ്ക്രീനിൽ നോക്കി നമ്മളോട് സംസാരിക്കുന്ന സി മാം ഇപ്പൊ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ സെൽഫിഷാണ് എൻ്റെ ഹസ്ബൻഡും സെൽഫിഷാണ് ബട്ട് ഈ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സെൽഫിഷ് ആയിട്ട് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലാവില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലന്തി മാം പറയുന്നത് അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കാലന്തി മാമിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തേജസ് നടാശയുടെ ലവറാണ് എന്ന് മാമിന് അറിയാം ബട്ട് അവൻ സമ്മതിക്കുന്നില്ല കള്ളം പറയുന്നു എന്നുള്ളതാണ് കാലന്തി മാമിന്റെ പ്രശ്നം ഇപ്പൊ കാലന്തി മാം നേരെ അവന്റെ വീട്ടിൽ പോയിട്ട് മുത്തശ്ശിയോട് തേജസ് ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കും ഉള്ളിലുണ്ടോ എന്ന് പറഞ്ഞതും ഉള്ളിൽ പോയി ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വെക്കും അവൻ ണെങ്കിൽ ഉള്ളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു കാലന്തി മാം ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീട് ഫുൾ ആയിട്ട് എന്തോ സെർച്ച് ചെയ്യും ഇപ്പോൾ ഇന്നേവേഴ്സ് കിട്ടും അത് ആ നടായുടെ ഇൻവേഴ്സ് ആണ് അവനും മാമിന്റെ അടുത്ത് വന്നതും ഈ ഇന്വേഴ്സ് എടുത്ത് കാണിച്ചിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കാം അവനും പറയും ഇത് അറിയില്ല ആരുടെയാണെന്ന് അറിയില്ലാശതാണോ എന്ന് ചോദിക്കുമ്പോൾ അവനല്ല എന്ന് പറയും ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് മോനെ നടാശയുടെ എന്ന് ചോദിക്കുമ്പോൾ അവനല്ല അവൻ എന്ന് പറഞ്ഞതും ദേഷ്യം വന്ന ആ വീട്ടിലെ സാധനങ്ങളൊക്കെ താഴെയിട്ട് നശിപ്പിക്കും പെട്ടെന്ന് ആ ടി വി എടുത്ത് താഴെ ഇടാമെന്ന് എന്ന് പറഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് അവൻ എന്തൊക്കെയോ പറഞ്ഞു സമാധാനിപ്പിക്കും ഇപ്പൊ കാലന്തി മാം അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം കരയും ആ എടുത്ത് കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പോകും കുറച്ചു ദൂരം കാറിൽ പോകുന്ന ഇപ്പോൾ നമ്മുടെ കോളേജ് പോയി തേജസ് അവനും നടാശയും കിസ് വയ്ക്കുന്ന വീഡിയോ കാലന്തി മാമിനെ അയക്കും കാലന്തി മാം നേരെ അവന്റെ വീട്ടിൽ പോയിട്ട് നീ അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സിൻസിയർ ആണോ നീ അവൾക്കും രാജ് കപൂറിന്റെ പാട്ടാണോ കേൾപ്പിച്ചു കൊടുത്തത് എടാ ഇവിടേക്ക് നോക്കുക എന്ന് പറഞ്ഞ് കാരണമായിട്ട് നടാശ നിന്നെ യൂസ് ചെയ്യാൻ നടാശയെ പോലുള്ള പെൺകുട്ടികൾ ലോകത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ട്വിറ്റർ എന്നീ സോഷ്യൽ മീഡിയകളിലൊക്കെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ പോലെ നിന്നെ യൂസ് ചെയ്യണം ഇന്ന് ആ ഫിൽറ്റർ ആയിട്ട് നീയാണുള്ളത് നാളെ ചിലപ്പോൾ രാഹുലോ ആഘോഷം ആയിരിക്കും ഞാൻ പറയുന്നത് കേട്ട് അവളെ ബ്രേക്കപ്പ് ചെയ്യുന്നത് പറയുമ്പോൾ ഇപ്പോൾ അവൻ ഒന്നും ഇല്ല ശരി ഓക്കെ നീ എന്തോ ചെയ്തോ എന്ന് പറഞ്ഞാൽ കാലന്തി മാം അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ അവൻ മാം എന്ന് വിളിച്ചിട്ട് എനിക്കറിയില്ല നിങ്ങൾ ഇത്രയും സിൻസിയർ ആവുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം വിടാം അവളെയും ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാലന്തി മാം പറയും നിനക്ക് എന്താണ് പ്രാന്തായോ ഞാൻ കല്യാണം കഴിഞ്ഞ അവളടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും ഇപ്പോൾ നമ്മുടെ കോളേജ് പോയിക്ക് ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കും അങ്ങനെ ഈ ലഫ് സ്റ്റോറിയുടെ പാർട്ട് വൺ കഴിയുന്നു നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള മൂന്ന് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മറക്കാതെ അതും ഒന്ന് കണ്ട് നോക്കും നൈസായിട്ടുണ്ടാവും ആൻഡ് വൺസ് അഗെയിൻ ദിസ് ഇസ് യുവർ ഫ്യൂറി ഫ്രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചുള്ള ബെൽ ഐക്കൻ മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചോളൂ അതൊരു നല്ല സിനിമയായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ആൻഡ് വെയിറ്റ് ആൻഡ് ബൈ ബൈ